അണ്ണനും തമ്പിയും എവിടെ? അണ്ണൻ തമ്പിയിലെ മമ്മൂട്ടിയുടെ ബാല്യകാലം അഭിനയിച്ച ഇരട്ട വികൃതി കുട്ടികളെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കാം. വളരെ വർഷങ്ങൾ കഴിഞ്ഞ് ഇപ്പോൾ അവർ എവിടെയാണെന്നുള്ള ചിന്തയാണ് ഇത്തരത്തിലുള്ള ഒരു വീഡിയോയ്ക്ക് പുറകിലുള്ളത്. സോഷ്യൽ മീഡിയയിലും ഈ ഒരു ചോദ്യം വളരെയധികം ഉയർന്നു കേട്ടിരുന്നു. അണ്ണൻ തമ്പി മമ്മൂട്ടി അൻവർ റഷീദ് കൂട്ടുകെട്ടിലിറങ്ങിയ മറ്റൊരു സൂപ്പർഹിറ്റ് ചിത്രമാണ്. അണ്ണൻ തമ്പി കുസൃതികുട്ടന്മാരായ അച്ചുവും അപ്പുവും എന്നീ രണ്ട് കഥാപാത്രങ്ങളെ മലയാളികൾ ആരും തന്നെ പെട്ടെന്നൊന്നും മാറുന്നിട്ടുണ്ടാവില്ല. മമ്മൂട്ടിയുടെ ബാല്യകാലം അഭിനയിച്ചുകൊണ്ട് അഭിനയ രംഗത്തേക്ക് കടന്നുവന്ന ഇരട്ട സഹോദരന്മാരാണ് മോനുവും സോനുവും. മലയാള സിനിമയിലെ എക്കാലത്തെയും സൂപ്പർഹിറ്റായി അണ്ണൻ തമ്പി എന്ന മലയാള സിനിമയിലെ മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ ബാല്യകാലം അഭിനയിച്ചുകൊണ്ട് അഭിനയ രംഗത്തേക്ക് കടന്നുവന്ന ഇരട്ട സഹോദരന്മാരാണ് മോനുവും സോനുവും. ഈ സിനിമയിൽ കുസൃതികുട്ടന്മാരായ അച്ചുവും അപ്പുവും എന്നീ രണ്ട് കഥാപാത്രങ്ങളെ മലയാളികൾ ആരും തന്നെ മറന്നിട്ടുണ്ടാവില്ല. പത്തനംതിട്ട ജില്ലയിലെ കോഴഞ്ചേരിക്ക് സമീപം തെക്കേമല പുത്തഞ്ചിറയിൽ സാം ജോൺ അന്നമ്മ സാം ദമ്പതികളുടെ മക്കളാണ് ഈ ഇരട്ട സഹോദരന്മാർ. ദീപു കരുണാകരൻ സംവിധാനം ചെയ്ത ക്രേസി ഗോപാലനിൽ ദിലീപിന്റെ കുട്ടിക്കാലവും അഭിനയിച്ച് മോനുവും ശ്രദ്ധ നേടിയിരുന്നു. സുരേഷ് ഗോപി നായകനായ ബോസ് എന്ന സിനിമയിൽ സോനുവും അഭിനയിച്ചു. തുടർന്ന് ആയിരത്തിലൊരുവൻ എന്ന തമിഴ് ചിത്രത്തിലും അഭിനയിച്ചു. പ്രയാൻ വിഷ്ണു നായകനായ സ്റ്റേഷൻ 5 എന്ന ചിത്രമാണ് ഇനിയും ഇവരുടെ റിലീസാകാനുള്ള മലയാള സിനിമ. കൈരളി ടിവിയിലെ റിയാലിറ്റി ഷോ, നിരവധി ആൽബങ്ങൾ, പരസ്യങ്ങൾ എന്നിവയിലൊക്കെ അഭിനയിച്ചിട്ടുള്ള ഈ ബ്രദേഴ്സ് മംഗളം ഓൺലൈന് നൽകിയ അഭിമുഖത്തിലൂടെയായിരുന്നു താരങ്ങൾ ഇക്കാര്യങ്ങൾ പങ്കുവച്ചിരിക്കുന്നത്. ഏതായാലും മംഗളത്തിൽ ഈ വാർത്ത വന്നപ്പോൾ അത് നിങ്ങളുമായി ഒന്ന് പങ്കുവയ്ക്കാമെന്ന് കരുതി. കാരണം ഈ രണ്ട് കുട്ടികളെ, ഈ കുരുന്നുകളെ അന്ന് മലയാളക്കര എത്രത്തോളം ഘോഷിച്ചുവെന്ന് ആ സിനിമയുടെ വിജയം തന്നെ നമ്മുടെ മുന്നിൽ തെളിവായുള്ളതാണ്. രാജമാണിക്യം എന്ന മെഗാ ബ്ലോക്ക് ബസ്റ്റർ സിനിമയ്ക്ക് ശേഷം അതേ കൂട്ടുകെട്ട് പ്രത്യേകിച്ച് മമ്മൂട്ടിയും രാജമാണിക്യത്തിന്റെ മാണിക്യമായി അവതരിച്ചപ്പോൾ ഏവരും ഏറ്റെടുത്ത ആ സംവിധായകൻ അൻവർ റഷീദും പിന്നീടുണ്ടായത് മലയാളത്തിലെ വലിയൊരു ജനകീയ ഹിറ്റായി മാറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അണ്ണൻ തമ്പി അക്കാലത്തെ വിഷു മധ്യവേനൽ അവധി സീസണിൽ വന്ന ചിത്രമായിരുന്നു. ചിത്രം വലിയൊരു വിജയം തന്നെയാണ് അന്ന് നേടിയെടുത്തത്. കൂടെയുണ്ടായിരുന്ന ഇന്നത്തെ ചിന്താവിഷയം എന്ന മോഹൻലാൽ സത്യനന്ദിക്കാട് കൂട്ടുകെട്ടിൽ വന്ന ചിത്രം ഇതിനു മുമ്പിൽ നമ്ര ശിരസ്കനായി നിൽക്കുന്നത് നമുക്ക് കാണേണ്ടിയും വന്നു. ചിത്രം ഭേദപ്പെട്ട വിജയം നേടിയെടുത്തു എങ്കിലും അണ്ണൻ തമ്പി ഉണ്ടാക്കിയ അവലിയ ഓളത്തിനു മുന്നിൽ അത് നിസ്സാരമായിരുന്നു എന്നതാണ് വാസ്തവം. മമ്മൂട്ടിയും മോഹൻലാലും പലതവണ ഏറ്റുമുട്ടിയിട്ടുണ്ടെങ്കിലും അക്കൊല്ലത്തെ ഏറ്റുമുട്ടൽ വലിയ പ്രതീക്ഷയാണ് മോഹൻലാലിന്റെ ആരാധകർക്കുണ്ടായിരുന്നത്. കാരണം സത്യനന്ദിക്കാടും മോഹൻലാലും ഒരുമിക്കുന്നു എന്നത് തന്നെ. എന്നാൽ സംഭവിച്ചത് നേരെ തിരിച്ചാണ്. വൻ വിജയം നേടിക്കൊണ്ട് അക്കൊല്ലത്തെ ബ്ലോക്ക് ബസ്റ്റർ പട്ടികയിലേക്ക് സൂപ്പർഹിറ്റ് ചിത്രമായി അണ്ണൻ തമ്പി നടന്നെടുക്കുന്നതാണ് പിന്നീട് നമ്മൾ കണ്ടത്. കുടുംബങ്ങളെയും കുട്ടികളെയും എല്ലാവരെയും രസിപ്പിച്ചുകൊണ്ട് യുവാക്കളുടെ ഹരമായി മാറിയ അണ്ണൻ തമ്പി അക്കൊല്ലത്തെ വമ്പൻ വിജയമായി മാറി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഈ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ ദയവചെയ്ത് രേഖപ്പെടുത്തുക. കൂടാതെ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും നോട്ടിഫിക്കേഷനായി ബെൽ ബട്ടൺ കൂടി അമർത്തുവാനും പ്രത്യേകം താല്പര്യപ്പെടുകയാണ്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.